സ്വാഗതം. കാസർകോട്ടെ പ്രമാദമായ റിയാസ് മൗലവി വധക്കേസിൽ അന്വേഷണം അട്ടിമറിച്ച സി പി എമ്മിനെതിരെ മലബാറിൽ ശക്തമായ രോഷമുയരുകയാണ്. കണ്ണൂർ, കാസർഗോഡ്, വടകര, കോഴിക്കോട്, മലപ്പുറം, പൊന്നാനി, വയനാട് എന്നീ പാർലമെന്റ് മണ്ഡലങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനുള്ള തീരുമാനങ്ങൾ രഹസ്യമായി നടക്കുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം. അപകടം മനസ്സിലാക്കിയ എം വി ഗോവിന്ദനും മുഹമ്മദ് റിയാസും വിധിക്കെതിരെ അപ്പീൽ നൽകി തലകൂരാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ പിണറായി വിജയനെതിരായ ധാർമ്മിക രോഷമായി മാറുകയാണ് റിയാസ് മൗലവിയുടെ വധക്കേസ്. മൂന്ന് പ്രതികളെയും വെറുതെ വിട്ട കോടതി വിധിയിൽ അന്വേഷണ സംഘത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിലാണ് സി പി എമ്മിനെതിരെ ആരോപണം കൊടുമ്പിരി കൊള്ളുന്നത്. നിലവാരമില്ലാത്ത രീതിയിൽ ഏകപക്ഷീയമായാണ് അന്വേഷണം നടന്നതെന്നും റിയാസ് മൗലവിയുടെ റൂമിൽ നിന്നും കണ്ടെടുത്ത മൊബൈൽ ഫോണുകളും സിം കാർഡുകളും മെമ്മറി കാർഡും പരിശോധിച്ചില്ല എന്നും കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ ഉപകരണങ്ങൾ പരിശോധിച്ച് വിശദാംശങ്ങൾ എടുക്കുന്നതിൽ അന്വേഷണ സംഘം അമ്പേ പരാജയപ്പെട്ടു. ഇത് സംശയം ജനിപ്പിക്കുന്നതാണെന്ന് മരണത്തിന് മുമ്പും റിയാസ് മൗലവി ആരൊക്കെയോ ഇടപഴകിയെന്നും അല്ലെങ്കിൽ ആരൊക്കെയുമായാണ് ഇടപഴകിയെന്ന് കണ്ടുപിടിക്കാനുള്ള അവസരം അന്വേഷണ സംഘം നഷ്ടപ്പെടുത്തിയെന്നും കോടതി വിമർശിക്കുന്നു. പ്രതികൾക്ക് മുസ്ലിം സമുദായത്തോടുള്ള വെറുപ്പാണ് കൊലപാതകത്തിന് പിന്നെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആരോപണം. എന്നാൽ ഇത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായി പരാജയപ്പെട്ടു. എന്നാൽ മുസ്ലിം സമുദായത്തോടുള്ള പ്രതികളുടെ ശത്രുതയ്ക്ക് കാരണമായി ആരോപിക്കപ്പെടുന്ന മൂന്ന് സംഭവങ്ങളിൽ ഒന്നുപോലും തെളിയിക്കാനായില്ല. പ്രതികൾക്ക് ആർ എസ് എസുമായി ബന്ധമുണ്ടെന്നതിന് തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ലെന്നും വിധി പകർപ്പിലുണ്ട്. ഇക്കാരണങ്ങളാണ് സി പി എം ഒത്തുകളിച്ചുവെന്നും സി പി എം അന്വേഷണം അട്ടിമറിച്ചുവെന്നുമുള്ള ആരോപണങ്ങൾ ഉയരാനുള്ള പ്രധാന കാരണങ്ങൾ. 2017 മാർച്ച് 20 കാസർഗോഡ് ചൂരി മദ്രസയിലെ അധ്യാപകനായ റിയാസ് മൗലവി കൊല്ലപ്പെടുന്നത്. ചൂരിയിലെ പള്ളിയിൽ ആക്രമിച്ച അല്ലെങ്കിൽ അതിക്രമിച്ച് കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആർ എസ് എസ് പ്രവർത്തകരായ കേളുകുടയിലെ അജീഷ്, അഖിലേഷ്, നിതിൻ കുമാർ എന്നിവരാണ് പ്രതികളെന്നായിരുന്നു കുറ്റപത്രത്തിലുണ്ടായിരുന്നത്. പ്രതികളെ വെറുതെ വിടുകയാണെന്ന് ഒറ്റവരിയിൽ കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ കെ ബാലകൃഷ്ണൻ വിധിയിൽ പറഞ്ഞു. കോടതി ഡി എൻ എ തെളിവിന് പോലും വില കൽപ്പിച്ചില്ലെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആരോപിച്ചു. വിധിക്കപ്പെട്ട അല്ലെങ്കിൽ വിധി കേട്ട അമ്പരപ്പിലാണ് ആക്ഷൻ കമ്മിറ്റി വിധി പകർപ്പ് പഠിച്ച ശേഷം അപ്പീൽ പോകാനാണ് തീരുമാനിക്കുന്നത്. പ്രതികളെ വെറുതെ വിട്ടതിൽ നിരാശയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും. വിധിയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുമുണ്ട്. രാത്രിയിലടക്കം പ്രത്യേക പോലീസ് പരിശോധനകളും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കാസർഗോഡ് പഴയ ചുരിയിലെ മദ്രസ അധ്യാപകൻ കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ മൂന്ന് പേരെയും വെറുതെ വിട്ട ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഒടുവിൽ സർക്കാർ തീരുമാനിച്ചു. തുടർ നടപടികൾക്ക് എ ജിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. വേഗത്തിൽ അപ്പീൽ നൽകാനാണ് എ ജിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിധി വന്നയുടൻ സി പി എം സംസ്ഥാന സെക്രട്ടറി പ്രസ്താവന ഇറക്കിയെങ്കിലും മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നാവട്ടെ വെള്ളത്തിൽ വരച്ച വര പോലെയാണ്, അല്ലെങ്കിൽ തികച്ച് ന്യായീകരണങ്ങൾ മാത്രമായ രീതിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചിരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് വിധി വന്നയുടൻ തന്നെ മുഖ്യമന്ത്രിയെ ഇക്കാര്യം അറിയിച്ചു. എന്നാൽ മുഖ്യമന്ത്രി ഇന്നാണ് അതിനെക്കുറിച്ചുള്ള വാർത്താ സമ്മേളനം പോലും നടത്തിയത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത്. ഒടുവിൽ മന്ത്രി റിയാസ് തന്നെ എ ജിയുമായി സംസാരിക്കുകയായിരുന്നു. അതിനിടയിലാണ് വിചാരണ കോടതിയിലെ ഉത്തരവ് അത്ഭുതപ്പെടുത്തിയെന്ന് കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുകയും ചെയ്തത്. കേസിൽ ഒത്തുകളി നടന്നിട്ടില്ലെന്നും പ്രതിഭാഗം പോലും ഉന്നയിക്കാത്ത കാര്യങ്ങളാണ് കോടതി പറഞ്ഞതെന്നും അദ്ദേഹം പറയുന്നു. സാക്ഷികൾ കൂറുമാറിയതുകൊണ്ട് പ്രതികളുടെ ആർ എസ് എസ് ബന്ധം സ്ഥാപിക്കാനായില്ല, ഡി എൻ എ എടുത്തില്ല എന്ന് കോടതി പറഞ്ഞത് അത്ഭുതപ്പെടുത്തിയെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുകയും ചെയ്തു. ഏറെ വിവാദമുയർത്ത കേസിൽ അന്വേഷണം നിലവാരമില്ലാത്തതും ഏകപക്ഷീയവുമാണെന്ന രൂക്ഷ വിമർശനവും കോടതി ഉയർത്തുന്നുണ്ട്. കൊലപാതകം സംബന്ധിച്ച് പ്രതികളുടെ പങ്ക് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നായിരുന്നു കോടതി വിലയിരുത്തിയത്. പ്രതികൾക്ക് മുസ്ലിം സമുദായത്തോടുള്ള വെറുപ്പാണ് കൊലപാതകത്തിന് പിന്നെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആരോപണം. ഇത് തെളിയിക്കാൻ സാധിച്ചിട്ടുമില്ല. കൊലപാതകം മതത്തിന്റെ പേരിൽ ശത്രുത വളർത്തൽ, ആരാധനാലയം അശുദ്ധമാക്കൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. 2017 മാർച്ച് 20 അർദ്ധരാത്രിയോടെ ചൂരി മുഹീദ്ദീൻ പള്ളിയോട് ചേർന്ന മുറിയിൽ ഉറങ്ങുകയായിരുന്ന റിയാസ് മൗലവിയെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തിയെന്ന കേസിൽ മൂന്ന് പേരെയാണ് അന്ന് തന്നെ പോലീസ് പിടികൂടുന്നത്. അതായത് 3 ദിവസത്തിനുള്ളിൽ പ്രതികളെ പിടികൂടുന്നത്. കഴിഞ്ഞ 7 വർഷമായി ഇവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലുമായിരുന്നു. സംഭവ സ്ഥലത്ത് അല്ലെങ്കിൽ സംഭവ സമയത്ത് കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന എ ശ്രീനിവാസന്റെ മേൽനോട്ടത്തിൽ അന്ന് കോസ്റ്റൽ സി ആയിരുന്ന പി കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് 3 ദിവസത്തിനകം പ്രതികളെ പിടികൂടുന്നത്. 90 ദിവസത്തിനകം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 2019 വിചാരണ ആരംഭിച്ചു. 2022 വിചാരണ പൂർത്തിയാവുകയും ചെയ്തു. ഇതിനോടൊപ്പം തന്നെ 8 ജഡ്ജിമാരുടെ മുൻപാകെ കേസ് പരിഗണനയ്ക്കെത്തി. വിചാരണയിൽ 97 സാക്ഷികളെ വിസ്തരിച്ചു. 215 രേഖകളും 45 തൊണ്ടിമുതലുകളും കോടതി അടയാളപ്പെടുത്തി. അന്തിമവാദം പൂർത്തിയായ കേസിൽ വിധി പറയുന്നത് പലതവണ മാറ്റിവെച്ചിരുന്നു. നല്ലൊരു അവസരമാണ് പ്രോസിക്യൂഷൻ അതിലൂടെ നഷ്ടപ്പെടുത്തിയെന്നും പ്രതികളുടെ ഫോണുകൾ പരിശോധിച്ചെങ്കിലും
കേസിനെ അത് സഹായിച്ചില്ലെന്നും കോടതി നിരീക്ഷിച്ചു. അന്വേഷണം ശരിയായ ദിശയിലല്ലായിരുന്നെന്നും ഏകപക്ഷീയമായിരുന്നുവെന്നും അതും പ്രതികൾക്ക് സംശയത്തിന് ആനുകൂല്യം നൽകുന്നതായും വിധിയിൽ പറയുന്നു. ഒന്നും മൂന്നും പ്രതികളുടെ വീട്ടിൽ നിന്നും രക്തം പൊരണ്ട വസ്ത്രവും കത്തിയും കണ്ടെത്തിയെങ്കിലും കോടതി സംശയം ഉന്നയിക്കുന്നുണ്ട്. ലുങ്കിയിൽ നിന്നും റിയാസ് മൗലവിയുടെ ഡി എൻ എ സാമ്പിൾ ലഭിച്ചുവെങ്കിലും ലുങ്കി പ്രതിയുടെ നിന്ന് തെളിയിക്കാൻ കഴിയാത്തത് വീഴ്ചയായി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. കുറ്റത്തിന് പിന്നിലെ ക്രിമിനൽ കൂടാതെ സംബന്ധിച്ച് തെളിവുകൾ ശേഖരിക്കാനാകാത്തതിൽ കുറ്റപത്രത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 120B ഉൾപ്പെടുത്തിയിട്ടില്ലെന്നതും വീഴ്ചയായി ചൂണ്ടിക്കാട്ടുന്നു. രക്തം കുതിർന്ന ലുങ്കി കണ്ടെടുത്തത് സംബന്ധിച്ച് 2 മാസം തയ്യാറാക്കിയത് സംശയം ഉയർത്തുന്നുമുണ്ട്. ലുങ്കിയുടെ നീളവും വീതിയും അളക്കുന്നുണ്ട്. എന്നാൽ അതിൽ പോറലുകളൊന്നും കണ്ടെത്താനായിട്ടില്ല. അത് പരിശോധിക്കാതിരുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് രക്തം കുതിർന്ന് കട്ട പിടിച്ച നിലയിലായിരുന്നു ലുങ്കി എന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മൊഴി. എന്നാൽ അങ്ങനെയുള്ള ലുങ്കിയുടെ അളവ് എങ്ങനെ എടുത്തു വന്നത് സംശയം ഉയർത്തുന്നതായി കോടതി നിരീക്ഷിച്ചു. റിയാസ് മൗലവി വധക്കേസിൽ സർക്കാർ അപ്പീൽ നൽകണമെന്ന് ആവശ്യപ്പെട്ട് LDF കൺവീനർ EP ജയരാജൻ രംഗത്തെത്തി. കേസിൽ പ്രതികളായ 3 RSSകാരെ വെറുതെ വിട്ട കോടതി നടപടി ഞെട്ടിപ്പിക്കുന്നതാണ്. RSSകാർ പ്രതികളായി വരുന്ന ഇത്തരം കേസുകളിൽ അവർക്ക് അനുകൂലമായി വിധി വരുന്നതിൽ ജനാധിപത്യ വിശ്വാസികളെ ആകെ കടുത്ത ആശങ്കയിലാക്കുന്നതാണെന്നും EP ജയരാജൻ പറഞ്ഞു. EP ജയരാജന്റെ കുറിപ്പ് ഇത്തരത്തിലാണ്: കാസർകോട്ടെ റിയാസ് മൗലവി വധക്കേസിൽ സർക്കാർ അപ്പീൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഈ കേസിൽ പ്രതികളായ 3 RSSകാരെ വെറുതെ വിട്ട നടപടി ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. കേസ് അന്വേഷിച്ച പോലീസും കോടതിയിൽ കേസ് കൈകാര്യം ചെയ്ത പ്രോസിക്യൂഷനും തീർത്തും കുറ്റമറ്റ രീതിയിലാണ് പ്രവർത്തിച്ചത്. സുപ്രീം കോടതി വരെ പോയിട്ടും 7 വർഷത്തിനിടെ പ്രതികൾക്ക് ജാമ്യം പോലും ലഭിക്കാതിരുന്നത് അതിന്റെ തെളിവുമാണ്. മൗലവിയുടെ ബന്ധുക്കൾക്കും പോലീസിനും പ്രോസിക്യൂഷനും തികഞ്ഞ ആത്മവിശ്വാസവും പ്രതീക്ഷയുമുണ്ടാകുന്ന കേസ് കൂടിയാണത്. 100 കണക്കിന് തെളിവുകൾ നിരത്തിയിട്ടും DNA ഫലം ഉൾപ്പെടെ ഉണ്ടായിട്ടും അതൊന്നും ഗൗരവമായി കണക്കാക്കാതെയുള്ള വിധി അപ്രതീക്ഷിതവും നിരാശാജനകവുമാണെന്ന് വിധി വന്ന ശേഷം പ്രോസിക്യൂട്ടർ പറഞ്ഞത്. RSSകാർ പ്രതികളായി വരുന്ന ഇത്തരം കേസുകളിൽ പോലും അവർക്ക് അനുകൂലമായി വിധി വരുന്നതിൽ ജനാധിപത്യ വിശ്വാസികളെ ആകെ കടുത്ത ആശങ്കയിലാക്കുന്നതാണെന്നും റിയാസ് മൗലവി വധക്കേസിൽ പ്രതികൾ കുറ്റവിമുക്തരായതിൽ പ്രതിഷേധവുമായി മുസ്ലിം സംഘടനകളും ശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. സംഘപരിവാർ ബന്ധമുള്ള കേസുകളെ പോലീസ് ലഘൂകരിച്ചു കാണുമ്പോഴാണ് പ്രധാനമായ ആക്ഷേപം. പോലീസ് പ്രതികളെ സഹായിച്ചെന്ന് ജമാഅത്തെ ഇസ്ലാമി കുറ്റപ്പെടുത്തുകയും ചെയ്തു. പ്രതികളെ കുറ്റമുക്തരാക്കിക്കൊണ്ടുള്ള വിധി പുറത്തു വന്നതിന് പിന്നാലെയാണ് വൈകാരികമായ പ്രതികരണം മുസ്ലിം സംഘടന ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സംഘപരിവാർ പുറത്തു പ്രതികളാവുന്ന കേസുകളിൽ ചില നീക്കുപോക്കുകൾ നടക്കുന്ന തരത്തിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മറ്റുള്ളവർ കൊല്ലപ്പെടുന്ന കേസുകളിൽ ഉണ്ടാകുന്ന സമീപനമല്ല സംഘപരിവാർ അനുകൂലികൾ കൊല്ലപ്പെടുമ്പോൾ പോലീസിൽ നിന്നും ഉണ്ടാകുന്നതെന്നും ഇത്തരത്തിലുള്ള ഒരു നിരവധി പലതരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. സംഘപരിവാറുമായി ഒത്തുകളിച്ചു വന്ന ആരോപണം രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറമെ മതസംഘടനകളും ഉന്നയിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ചില സംഘടനകളുടെ നേതാക്കൾ പരസ്യമായി വിമർശനം ഉന്നയിച്ചു കഴിയുകയും ചെയ്തു. UDFലെ പ്രധാന നേതാക്കൾക്ക് പുറമെ രാഹുൽ മാങ്കോട്ടത്തിലും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള യുവ നേതാക്കളും PK ഫിറോസിനെ പോലുള്ള യൂത്ത് ലീഗ് നേതാക്കളും രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. എവിടെയാണ് വീഴ്ച പറ്റിയെന്ന സംശയം പ്രോസിക്യൂഷൻ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ പോരായ്മകൾ അക്കമിട്ട് നിരത്തി പോലീസിനെതിരായ കുറ്റപത്രം പോലെയാണ് കോടതി വിധിയും പുറത്തു വന്നിട്ടുള്ളത്. തെളിവുകളുടെയും സാക്ഷികളുടെയും അവിശ്വസനീയതയും പ്രതികൾക്കെതിരായ കുറ്റങ്ങൾ എങ്ങനെ നിലനിൽക്കാതിരിക്കുന്നു എന്നതുകൊണ്ടുള്ള അല്ലെങ്കിൽ എന്നുള്ളതുമൊക്കെ കോടതി വിധിയിൽ വിവരിച്ച് പറയുന്നുമുണ്ട്. സാധാരണഗതിയിൽ കീഴ്ക്കോടതി ഉത്തരവുകൾ മേൽക്കോടതിയിൽ ശരിവെക്കാറാണ് പതിവ്. ഒരു ഇലക്ഷൻ കാലത്ത് തന്നെ ഇങ്ങനൊരു വിധി വന്നതിലാണ് CPM ഞെട്ടൽ മാറാതിരിക്കുന്നത്. KK ശൈലജ പോലുള്ള നേതാക്കളെ രംഗത്തിറക്കിയ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് ശക്തമായി ഉയരുന്നത്. കണ്ണൂരിലും കാസർഗോട്ടും വടകരയിലും കോഴിക്കോടുമൊക്കെ CPM പ്രതീക്ഷ പുലർത്തുന്ന സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ മണ്ഡലങ്ങളാണ്. ഇവിടങ്ങളിൽ പാർട്ടി രംഗത്തിറക്കിയത് സീനിയർ നേതാക്കളെയുമാണ്. റിയാസ് മൗലവി ഒരു വികാരമായി മാറിയാൽ ഇവിടങ്ങളിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും CPM തോൽക്കും. പ്രോസിക്യൂഷൻ ഒത്തുകളിച്ചുവെന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അപ്പീൽ പോയാലും ജനങ്ങൾ വിശ്വസിക്കാൻ സാധ്യതയുമില്ല. അപ്പീൽ ജയിക്കില്ലെന്ന സൂചന AG നൽകിയതായി മനസ്സിലാക്കുന്നുണ്ട്. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാര്യത്തിൽ കോൺഗ്രസിന് പോലും സംശയങ്ങളുണ്ടായിരുന്നു മുമ്പ്. റിയാസ് മൗലവിയുടെ വിധി പുറത്തു വന്നതോടെ കോൺഗ്രസ് കൃത്യമായി മറുപടിയാണ് നൽകിയിരിക്കുന്നത്. അതായത് BJP പിണറായി ഒത്തുകളിക്കുന്ന ആരോപണം മുമ്പേ മുസ്ലിം സംഘടനകൾക്കുണ്ട്. അതിപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ശക്തമായി തന്നെ ഇത് ആരോപിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ മൗലവി കേസും ഈ ആരോപണം അരക്കിട്ട് ഉറപ്പിക്കുന്നതായി മാറിയിട്ടുമുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി ഇപ്പോഴും ഒരു ബന്ധവുമില്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ നിസ്സാരമായ രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. അതായത് അപ്പീൽ പോകുന്നുണ്ടെന്നും അപ്പീലുമായി മുന്നോട്ട് പോകുന്നു എന്നും പറയുമ്പോഴേ എന്തുകൊണ്ടാണ് UAP ചുമത്താത്തതെന്ന് ചോദിച്ചാൽ അത് സർക്കാരിന്റെ നിലപാടല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അപ്പോഴും നിരവധി UAP കേസുകൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്, എടുത്തിട്ടുണ്ട്, അത് നമുക്ക് അറിയുന്നതാണ്. എന്നാൽ
ഒരു മദ്രസ അധ്യാപകനെ അതിക്രൂരമായി കൊല്ലപ്പെടുമ്പോൾ അല്ലെങ്കിൽ കൊല്ലുമ്പോൾ വർഗീയ സംഘർഷത്തിന് വേണ്ടി മാത്രം കൊല ചെയ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് അതിന് യു എ പി എ ചുമത്താത്തതെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇല്ലാതെ പോവുകയാണ് പിണറായി വിജയന്.